പ്രവാസികളുടെ മടക്കത്തിൽ തീരുമാനമായി. യാത്രാക്കൂലി പ്രവാസികൾ തന്നെ മുടക്കണം. അർഹരുടെ പട്ടിക എംബസികൾ തയ്യാറാക്കും. വിമാനമാർഗവും കപ്പൽ മാർഗവുമാണ് ഇവരെ നാട്ടിലെത്തിക്കുന്നത്. 7-ാം തീയതി മുതൽ ഇതിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. വിമാനത്തിലും കപ്പലിലും കയറുന്നതിന് മുമ്പ് സ്ക്രീനിംഗ് ടെസ്റ്റ് നിർബന്ധമായും നടത്തും. കോവിഡ് സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടോ എന്ന് ഉടൻ തന്നെ അറിയിക്കുമെന്നാണ് കേന്ദ്രം പറഞ്ഞിരിക്കുന്നത്. നാട്ടിലെത്തുന്ന പ്രവാസികൾ നിർബന്ധമായും 14 ദിവസം ക്വാറന്റൈനിൽ പോകണമെന്നും കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്നു. വിശദമായ മാർഗരേഖ എത്രയും വേഗം വിദേശകാര്യ മന്ത്രാലയം വെബ്സൈറ്റിലൂടെ പുറത്തുവിടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം പ്രവാസികളുടെ മടക്കത്തെ സംബന്ധിച്ച് കേരള സർക്കാർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ അപ്പാടെ നിരസിച്ചുവെന്നാണ് കിട്ടിയ റിപ്പോർട്ട്. കേന്ദ്രത്തിൻ്റെ തീരുമാനമനുസരിച്ച് വെറും 2 ലക്ഷം പേർക്ക് മാത്രമേ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നാട്ടിലെത്താൻ പറ്റൂ. അടിയന്തര സ്വഭാവമുള്ളവർക്കും വിസ കാലാവധി തീർന്നവർക്കും മാത്രമാണ് രാജ്യത്തേക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ. അവർക്ക് മാത്രമേ തിരിച്ചെത്താനാകൂ. കരൾ വൃക്ക സംബന്ധമായ ശസ്ത്രക്രിയകൾ നടത്തിയവർ തുടർ ചികിത്സ കിട്ടാതെ വിഷമത്തിലാണ്. അങ്ങനെ ഒരു ദിവസം പോലും ഗൾഫിൽ തുടരാനാവാതെ നാട്ടിലേക്ക് എത്തേണ്ട 1.5 ലക്ഷത്തോളം മലയാളികളുടെ കണക്കെടുത്തപ്പോഴാണ് ആകെ 2 ലക്ഷം ഇന്ത്യക്കാർക്ക് മാത്രമേ മടങ്ങാനാകൂ എന്ന കേന്ദ്ര നിർദ്ദേശം വന്നത്. ഇത് പ്രവാസികൾക്ക് വീണ്ടും വലിയ തിരിച്ചടിയായി. നോർക്കയിൽ രജിസ്റ്റർ ചെയ്ത മുഴുവൻ പ്രവാസികൾക്കും നാട്ടിലെത്താമെന്നായിരുന്നു അവരുടെ പ്രതീക്ഷ. പക്ഷേ നോർക്കയിൽ രജിസ്റ്റർ ചെയ്ത ഏകദേശം 5 ലക്ഷത്തിൽപരം ആളുകളാണ് നാട്ടിൽ വരാനായി കാത്തിരിക്കുന്നത്. പക്ഷേ ഇവർക്കെല്ലാവർക്കും ഉടൻ നാട്ടിലെത്താൻ സാധിക്കാത്ത അവസ്ഥയാണ്. അതേസമയം മടങ്ങി വരാൻ ആഗ്രഹിക്കുന്ന പ്രവാസികളെ സ്വീകരിക്കാൻ വിപുലമായ ക്രമീകരണങ്ങൾ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ സ്വീകരിക്കുന്നതിനിടയിലാണ് ഞെട്ടിക്കുന്ന ഈ കേന്ദ്ര നിർദ്ദേശമെത്തിയത്. നാട്ടിലേക്ക് മടങ്ങുന്ന പ്രവാസികളുടെ മുഴുവൻ മുൻഗണനാ ലിസ്റ്റ് തയ്യാറാക്കണം. അടിയന്തര ഘട്ടത്തിലുള്ളവരെയും വിസ കാലാവധി തീർന്നവരെയുമാണ് ആദ്യ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക. ആർക്കൊക്കെയാണ് മുൻഗണന നൽകേണ്ടതെന്നുള്ള കാര്യം ഉടൻ തന്നെ കേന്ദ്രം സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകും. കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം അനുസരിച്ച് എംബസി മുഖേന രജിസ്റ്റർ ചെയ്ത ആളുകളെയാണ് ആദ്യം തിരികെ കൊണ്ടുവരിക. സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന കണക്കുകൾക്ക് അപ്പുറത്ത്, അതായത് എംബസികൾ നൽകുന്ന മുൻഗണനാ ലിസ്റ്റ് അനുസരിച്ചാകും അന്തിമ ലിസ്റ്റ് തയ്യാറാക്കുകയെന്നാണ് കിട്ടുന്ന വിവരം. അതേസമയം പ്രവാസികളെ നാട്ടിലെത്തിക്കാനുള്ള ഒരുക്കങ്ങളെല്ലാമായെന്ന് കേരള സർക്കാർ അവകാശപ്പെടുമ്പോഴും നിരീക്ഷണ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ എന്ത് തീരുമാനമായെന്ന കേന്ദ്ര സർക്കാരിൻ്റെ ചോദ്യത്തിന് മറുപടിയില്ലാതെ ഉരുണ്ടു കളിക്കുവാണ് സംസ്ഥാന സർക്കാർ. ഈ വിഷയത്തിൽ ഹൈക്കോടതി 3 വട്ടം നിലപാട് തേടിയിട്ടും സംസ്ഥാന സർക്കാർ മറുപടി നൽകിയിട്ടില്ല. നാട്ടിലെത്തുന്നവർക്ക് നിരീക്ഷണകാലം പൂർത്തിയാക്കാനുള്ള കെട്ടിടങ്ങൾ, ഇവർക്കായുള്ള ഡോക്ടർമാർ, നഴ്സുമാർ, പാരാമെഡിക്കൽ സ്റ്റാഫുകൾ എന്നിവരുടെയെല്ലാം വിവരങ്ങൾ രേഖാമൂലം നൽകണമെന്നാണ് കോടതി ആവശ്യപ്പെട്ടത്. 24-ാം തീയതി കോടതി ആവശ്യപ്പെട്ടുവെങ്കിലും ഇത്രയും ദിവസമായിട്ടും കോടതിയിൽ നൽകിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 1 ലക്ഷം പേരെങ്കിലും മടങ്ങിയെത്തിയാൽ 1000 കണക്കിന് ആരോഗ്യ പ്രവർത്തകരുടെ സേവനം ആവശ്യമാണെന്ന് ഹൈക്കോടതി തന്നെ ചൂണ്ടിക്കാട്ടി. കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് നോർക്ക വഴി രജിസ്റ്റർ ചെയ്ത പ്രവാസികളിൽ എത്ര പേർക്ക് നിരീക്ഷണത്തിൽ കഴിയാനുള്ള കെട്ടിടങ്ങൾ സജ്ജമാണെന്ന് ഇതുവരെ സംസ്ഥാന സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. മടങ്ങാനിരിക്കുന്നവരുടെ കണക്ക് തട്ടിച്ചു നോക്കിയാൽ ഇതുവരെ സർക്കാർ സജ്ജമാക്കിയ സന്നാഹങ്ങൾ വെറും പരിമിതമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കോഴിക്കോട് നഗരപരിധിയിൽ മാത്രം വിദേശത്ത് നിന്ന് 10,000-ത്തിലേറെ പേർ മടങ്ങിയെത്തുമെന്നാണ് കണക്ക്. എന്നാൽ ഇതുവരെ കണ്ടെത്തിയതാകട്ടെ 10 കെട്ടിടങ്ങൾ മാത്രം. ഇവിടെ പരമാവധി നിരീക്ഷണത്തിൽ പാർപ്പിക്കാനാവുന്നത് 700 മുതൽ 800 പേരെ മാത്രമാണ്. രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവരെ വീടുകളിൽ തന്നെ നിരീക്ഷണത്തിൽ പാർപ്പിക്കാനാണ് തീരുമാനമെങ്കിലും ഇവരെ പ്രത്യേകം പാർപ്പിക്കണമെന്ന് കേന്ദ്രം നിർദ്ദേശിച്ചാൽ കാര്യങ്ങൾ സങ്കീർണമാകും. ചെറിയ ചെറിയ രാജ്യങ്ങൾ പോലും സ്വന്തം പൗരന്മാരെ പ്രത്യേക വിമാനങ്ങളിൽ മടക്കിക്കൊണ്ടു പോകുമ്പോൾ പ്രവാസികളായ മലയാളികളോട് തികഞ്ഞ ക്രൂരതയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാട്ടുന്നത്. സാധാരണക്കായ പ്രവാസികൾക്കായി ഒന്നും ചെയ്യാൻ കൂട്ടാക്കാത്ത സർക്കാരുകളാണ് കേന്ദ്രവും സംസ്ഥാനവും ഭരിക്കുന്നതെന്ന്
പ്രതിപക്ഷ പാർട്ടികൾ മാത്രമല്ല സാധാരണക്കാരും പറഞ്ഞു തുടങ്ങി. അതേസമയം പ്രവാസികളുടെ ആദ്യ സംഘം ഈ ആഴ്ച തന്നെ മാലദ്വീപിൽ നിന്ന് കൊച്ചിയിലെത്തും. 200 പേരെ കപ്പൽ മാർഗം കൊച്ചിയിലെത്തിക്കാനാണ് ശ്രമം തുടരുന്നത്. ഇങ്ങനെ കപ്പലിലെത്തുന്നവർ 14 ദിവസം നിർബന്ധമായും ക്വാറന്റൈനിൽ പോകണം. നിരീക്ഷണ സമയത്തെ ചിലവുകൾ അവരവർ തന്നെ വഹിക്കണം. കപ്പൽ യാത്രയുടെ പണം ഈടാക്കാൻ ഇതുവരെ മാർഗനിർദ്ദേശങ്ങളൊന്നും കേന്ദ്രത്തിൽ നിന്നും വന്നിട്ടില്ല. 14 ദിവസത്തിന് ശേഷം ഇവർ സ്വന്തം നാട്ടിലേക്ക് പോകുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും തമ്മിൽ തീരുമാനമെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കൊച്ചിയിൽ നിന്നുള്ള മടക്കയാത്രയ്ക്കും ചിലവുകൾ പ്രവാസികൾ തന്നെ വഹിക്കണം. 48 മണിക്കൂറാണ് മാലദ്വീപിൽ നിന്നും കൊച്ചിയിൽ വരാനുള്ള സമയം. കാലവർഷത്തിന് മുമ്പുള്ള സമയമായതിനാൽ കടൽക്ഷോഭത്തിനുള്ള സാധ്യതയുണ്ട്. ഇക്കാര്യം പ്രവാസികളെ മുൻകൂട്ടി ഇമെയിൽ മുഖേന അറിയിക്കും. ഇതിനുശേഷം സമ്മതപത്രം ലഭിക്കുന്നവരെയാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. ആരോഗ്യ പ്രശ്നമുള്ളവർ, ഗർഭിണികൾ, മുതിർന്ന പൗരന്മാർ, ടൂറിസ്റ്റ് വിസയിൽ എത്തി കുടുങ്ങിയവർ, ജോലി നഷ്ടപ്പെട്ടവർ എന്നിവർക്കാണ് മടങ്ങാനുള്ള പട്ടികയിൽ ആദ്യ മുൻഗണന ലഭിക്കുക. വീടുകളിൽ അടുത്ത ബന്ധുക്കളുടെ മരണം നടന്നവർക്കും പട്ടികയിൽ മുൻതൂക്കം ലഭിക്കും. മാലിദ്വീപിലെ ഇന്ത്യൻ ഹൈ കമ്മീഷണറേറ്റ് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തവരിൽ നിന്നാണ് ആദ്യ പട്ടിക തയ്യാറാക്കുക. അതുപോലെ ഇതര സംസ്ഥാനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികൾക്ക് നാട്ടിലേക്ക് മടങ്ങാൻ ട്രെയിൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചു. മലയാളികളെ തിരികെ എത്തിക്കുവാൻ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും നോൺ സ്റ്റോപ്പ് ട്രെയിനുകൾ അനുവദിക്കണമെന്നാണ് കത്തിൽ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. കേരളത്തിൽ നിന്നും പുറത്തേക്ക് ഇതര സംസ്ഥാന തൊഴിലാളികളെ കൊണ്ടുപോകുന്ന ട്രെയിനിൽ തന്നെ തിരിച്ച് മലയാളികളെ എത്തിക്കാനാണ് കത്തിൽ മുഖ്യമന്ത്രി സൂചിപ്പിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ അടിയന്തര ശ്രദ്ധ വേണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നു. കേരളത്തിലേക്ക് തിരിച്ചെത്താൻ നോർക്ക വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തവർക്ക് ഡിജിറ്റൽ പാസുകൾ അനുവദിച്ചു തുടങ്ങി. സ്വകാര്യ വാഹനങ്ങളിൽ വരുന്നവരെ അതിർത്തി കടത്തിവിടുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. അതനുസരിച്ച് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വരാൻ ഇതുവരെ 30,000 ഡിജിറ്റൽ പാസുകൾ അനുവദിച്ചതായി ചീഫ് സെക്രട്ടറി അറിയിച്ചു. എല്ലാ സൗകര്യങ്ങളും അവർക്കായി ഒരുക്കി കഴിഞ്ഞു. വരുന്നവർക്ക് ഇലക്ട്രോണിക് പാസ് അനുവദിച്ചിട്ടുണ്ട്. ആ പാസിൽ വരേണ്ട സമയവും എവിടെയാണ് വരേണ്ടതെന്നും എല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ചീഫ് സെക്രട്ടറി ടോം ജോസ് അറിയിച്ചു. അതേസമയം ഇതര സംസ്ഥാനങ്ങളിൽ കുടുങ്ങിയ മലയാളികൾ കേരളത്തിലേക്ക് എത്തി തുടങ്ങി. കളിയിക്കവേളയിലെ ഇഞ്ചവള ചെക്ക് പോസ്റ്റിലാണ് ആദ്യ സംഘം എത്തിയത്. നാഗർകോവിൽ നിന്നാണ് മലയാളികൾ എത്തിയത്. പരിശോധനയിൽ രോഗലക്ഷണമില്ലെന്ന് വ്യക്തമായാൽ ഇവരെ വീടുകളിലേക്ക് വിട്ടയക്കും. വീടുകളിൽ ഇവർ 14 ദിവസം നിരീക്ഷണത്തിൽ തുടരണം. നാഗർകോവിലിൽ കുടുങ്ങിയ തൃശൂർ സ്വദേശികളായ 2 പേരാണ് നിലവിൽ കളിയിക്കവേളയിൽ എത്തിയിരിക്കുന്നത്. 6 പ്രവേശന കവാടത്തിലൂടെയാണ് ഇതര സംസ്ഥാനങ്ങളിൽ കുടുങ്ങിയ മലയാളികളെ പ്രവേശിപ്പിക്കുക. ഇതൊക്കെയാണെങ്കിലും വിദേശ പ്രവാസി മലയാളികളാണ് ഭാഗ്യദോഷികൾ. അവരുടെ കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നതായി ആരോപണമുണ്ട്. ഏതായാലും വിദേശത്ത് കുടുങ്ങിക്കിടക്കുന്ന പ്രവാസികളെ നിർബന്ധമായും മുഴുവൻ ആളുകളെയും നാട്ടിലെത്തിക്കണം. അവരും ഇന്ത്യൻ പൗരന്മാർ തന്നെയാണ്. അവർക്കും ഈ രാജ്യത്തിന് അവകാശമുണ്ട്. അവർ രണ്ടാം തരം പൗരന്മാരല്ലെന്നുകൂടി ഇവിടുത്തെ ഭരണകർത്താക്കൾ ഓർത്തിരുന്നാൽ നന്നായി.